പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. 31 ദിവസം പരിശുദ്ധ കനികാ മറിയ നൽകുന്ന സന്ദേശം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തി അതിനുവേണ്ട അംഗീകാരം എല്ലാ മാർഗേനയും കൊണ്ടുവരുവാൻ ഞാൻ ആവശ്യപ്പെട്ടുവല്ലോ. എന്റെ ഈ പ്രവൃത്തിയിൽ ഭാഗഭാക്കുകളായ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും. ഈ ആത്മാക്കളാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. പിതാവായ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വലിപ്പം നിങ്ങൾ ഒന്നിച്ചു ധ്യാനിച്ചു നോക്കുക. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന്റെ ഹൃദയവുമായി ഗാഢബന്ധത്തിലായിരിക്കാൻ ദൈവം അഭിലഷിക്കുന്നു. ഈ ബന്ധിക്കൽ എന്റെ ഹൃദയത്തിലൂടെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ആത്മാവിലൂടെയാണല്ലോ ദൈവം മനുഷ്യ മനസ്സിലേക്ക് എത്തിയത്. എന്നോടുള്ള പിതാവിന്റെ സ്നേഹമാണ് എല്ലാ ആത്മാക്കൾക്കും ഈ കൃപ ലഭിക്കാൻ കാരണം. സ്വർഗത്തിന്റെ സമ്പത്ത് എല്ലാ ആത്മാക്കൾക്കുമായി പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അക്കാരണത്താലാണ് എന്റെ ഹൃദയവും പങ്കുവയ്ക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നത്. ചുരുങ്ങിയ കാലമേ അവശേഷിക്കുന്നുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിനുള്ള സമർപ്പണം എന്ന കൃപാവരം സ്വീകരിക്കാൻ ജനതതികളെ ഒരുക്കുക. എന്റെ ചുറ്റും വരിക. ഈ കൃപാദാനത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കൃപ നൽകട്ടെ. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും എന്റെ ഹൃദയമാകുന്ന സമ്മാനവും വഹിക്കട്ടെ. ഈ വരദാനങ്ങളിലൂടെ അവർ ജനതതികളെ സുവിശേഷത്തിൽ ഉറപ്പിക്കട്ടെ. അങ്ങനെ നാം എല്ലാം ചേർന്ന് ദൈവഹിതം നടപ്പിൽ വരുത്തട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധയും ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം. വഴികാട്ടി. നമുക്കറിയാം, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ സ്ലീഹന്മാരെല്ലാവരും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ തന്നെ. അവർ ശ്രമിക്കുന്നത് സുവിശേഷത്തിന്റെ സന്ദേശം അർത്ഥശങ്കയില്ലാതെ മുഴുവനായി പഠിപ്പിക്കാനാണ്. ഇതിൽ അവർ മായം ചേർക്കുകയേയില്ല. സത്യത്തിന്റെ ഇടുങ്ങിയ വാതിലാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലേതുപോലെ തന്നെയാണിത്. ലോകം നൽകുന്ന അബദ്ധ പ്രവേശികയല്ല ഇത്. തോളിൽ അവർ കുരിശു വഹിക്കുന്നു, കയ്യിൽ ജപമാലയും ഏന്തുന്നു. അവരുടെ ഹൃദയഭിത്തിയിൽ മറിയം എന്ന നാമം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ നോക്കുക, അവിടെ ക്രിസ്തുവിനെ കാണാം. അമ്മ ഒരുമിച്ച് കൂട്ടുന്നത് വലിയ ഒരു സേനാഗണത്തെ തന്നെയാണ്. പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ നാഥ അവരെ ഒരു കൂട്ടായ്മയിൽ ബന്ധിപ്പിക്കുന്നു. കൃപയാണ് അവരെ ബന്ധിപ്പിക്കുന്നത്. ഈ കൃപ ലഭിക്കുന്നത് സമർപ്പണം വഴിയും. പ്രവർത്തിപദം. ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ മാതാവിന്റെ ക്ഷണം ലഭിച്ചവർക്കെല്ലാം ഒരു കാര്യം അനുഭവപ്പെടും. അവരുടെ ഹൃദയത്തിൽ ശക്തമായൊരു തീനാളം തുടർന്നു കത്തുന്നതായി. ഒന്നുകൊണ്ടും അതണിയുകയില്ല, അതിന്റെ ശക്തി കുറയുകയുമില്ല. മാതാവിന്റെ ഹൃദയത്തിന്റെ സാമീപ്യവും ചൂടും കിട്ടുന്നിടത്തോളം കാലം. എല്ലാ കാലത്തെയും വലിയൊരു യുദ്ധത്തിനായി നാം അമ്മയുടെ സേനയിൽ ചേർന്നു കഴിഞ്ഞുവല്ലോ. ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നാം ജയിക്കാനായി യുദ്ധം തുടരുന്നു. യേശു തരുന്ന കുരിശു വഹിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു. കുരിശിന്റെ ഭാരം നമ്മെ ബലപ്പെടുത്തുന്നു. ഇനി ഉയിർപ്പുണ്ട്. അപ്പോൾ നാമും ആഹ്ലാദഭരിതരാകും. നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി വിജയ കിരീടത്തിനായി ശിരസ് താഴ്ത്തുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പോകുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ ഹൃദയമായിരുന്നു നമ്മുടെ വഴികളിൽ പാദങ്ങൾക്ക് വെളിച്ചമായിരുന്നത് എന്ന്. നമ്മുടേതായ വഴികളിലൂടെ അമ്മ നമുക്കും വഴികാട്ടിയായി. മുൻപിലുള്ള കുഴികളും കെണികളും ആർക്കും പ്രവചിക്കാനാവില്ലായിരുന്നു. അമ്മയെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ഈ വിജയം നമുക്ക് ലഭ്യമാക്കുന്നത് സമർപ്പണം വഴി മാത്രമാണ്. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. വിമല ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ പദ്ധതിയിൽ എന്റെ സ്ഥാനമറിയാൻ എന്നെ സഹായിക്കണമേ. വചനം. ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18:37. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും
പ്രേഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.